പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. രാവിലെ 9 മണിക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഭരണപക്ഷത്ത് നിന്ന് എം പി രാജേഷും പ്രതിപക്ഷത്ത് നിന്ന് പി സി വിഷ്ണുനാഥുമാണ് സ്ഥാനാർത്ഥികൾ. ഭരണപക്ഷത്തെ 99 അംഗങ്ങളിൽ 97 പേർ വോട്ട് ചെയ്യാനെത്തും. കോവിഡ് ചികിത്സയിലുള്ള എം വിൻസെന്റ് ഒഴികെ 40 പേരാണ് പ്രതിപക്ഷത്ത്. വിവരങ്ങളുമായി വി എസ് അനുവാണ് ചേരുന്നത്. അനു, 9 മണിയോടുകൂടി കേരള നിയമസഭയുടെ 23ാമത്തെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബി രാജേഷാണ് യു ഡി എഫ് പി സി വിഷ്ണുനാഥിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ടെങ്കിലും പോരാട്ടം പ്രതീകാത്മകം മാത്രമായിരിക്കില്ലേ? മറ്റ് വിശദാംശങ്ങൾ കൂടി എങ്ങനെ? രജനി, കൃത്യം 9 മണിക്ക് തന്നെ 15ാം നിയമസഭയിലേക്കുള്ള സ്പീക്കർ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. പ്രോട്ടേം സ്പീക്കർ പി ടി റഹീമിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തരം നടപടികൾ ആരംഭിക്കുക. എൽ ഡി എഫിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി തൃത്താല എന്നുള്ള എം പി രാജേഷാണ്. 99 അംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത്. ഇതിൽ 2 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിയായ വി അബ്ദുർ റഹ്മാൻ, അതുപോലെ തന്നെ നെന്മാറിൽ നിന്നുള്ള കെ ബാബു എന്നിവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് പ്രോട്ടേമായിട്ടുള്ള സ്പീക്കറാണ്. ഇവർ 3 പേരും വോട്ട് ചെയ്തില്ല എങ്കിൽ 96 പേരുടെ വോട്ട് എം പി രാജേഷ് ലഭിക്കേണ്ടതുണ്ട്. യു ഡി എഫിൽ 41 വോട്ടുകളാണുള്ളത്. ഇതിൽ എം വിൻസെൻ്റ് കോവളത്ത് നിന്നുള്ള എം എൽ എ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 40 പേരുടെ വോട്ട് ഈ യു ഡി എഫിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സി വിശ്വനാഥനും ലഭിക്കേണ്ടതുണ്ട്. 9 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ബാലറ്റിലൂടെയാണ് സ്പീക്കർ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. സ്പീക്കറുടെ പ്രോട്ടേം സ്പീക്കറുടെ ചെയറിന് പുറകിലായി 2 ബൂത്തുകൾ സ്ഥാപിച്ചിരിക്കും. ഇതിലേക്കാണ് ബാലറ്റുകൾ നിക്ഷേപിക്കേണ്ടത്. 11:30 വോട്ടെണ്ണൽ ആരംഭിക്കുകയും അതിനുശേഷം വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യും. മറ്റൊന്ന്, 4ാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത്. 8ാം തീയതി ബജറ്റിനുമേലുള്ള ചർച്ച നടക്കും. അതുകൊണ്ട് തന്നെ ബജറ്റിനുമേലുള്ള ചർച്ച തുടക്കമിടുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും 9 മണിയോടുകൂടി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. 9 മണിക്ക് പ്രോട്ടേം സ്പീക്കറായിട്ടുള്ള പി ടി റഹീം, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും നടപടികൾ ആരംഭിക്കുക. രഞ്ജിനി, അനുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. അനു സൂചിപ്പിച്ച പോലെ അല്പസമയത്തിനകം തന്നെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കുകയാണ്. അനു, ബാലറ്റിലൂടെയല്ലേ അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക? ഒപ്പം തന്നെ 9 മണിക്ക് ആരംഭിക്കുന്നു, തുടർന്ന് ഈ വോട്ടെടുപ്പ് പ്രക്രിയയിലും പുരോഗമിക്കുന്നു. അവസാനം വോട്ടെണ്ണി സ്പീക്കർ ആരാണെന്ന് പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾ, 3 മണിയോടുകൂടി ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും. ഇതോടുകൂടി സഭ ഇന്ന് പിരിയത്തിലെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? രഞ്ജിനി, 9 മണിയോടുകൂടി നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും 11:30 വരെ വോട്ട് ചെയ്യുന്നതിനുള്ള സമയമുണ്ട്. 11:30ക്ക് ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അത് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടുകൂടി ആരംഭിച്ച് ഉടൻ തന്നെ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്ന ബസ്കറ്റ് ഹോട്ടലാണ് ഇപ്പോൾ എം പി രാജേഷ് സ്പീക്കർ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എം പി രാജേഷ് വരുന്നുണ്ട്. ഒപ്പം പി രാജീവ്, അദ്ദേഹവും വ്യവസായ മന്ത്രിയും വരുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് എം പി രാജേഷിൻ്റെ പ്രതികരണം തേടാം. തെരഞ്ഞെടുപ്പാണ്, എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ജനാധിപത്യത്തിൻ്റെ ഒരു അവകാശമാണ്. പ്രതിപക്ഷത്തിൻ്റെ ആ അവകാശം വിനിയോഗിക്കുന്നത് സ്വാഗതാർഹമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പോകും. കഴിഞ്ഞ തവണ പി ശ്രീരാമകൃഷ്ണൻ പലപ്പോഴും പ്രതിപക്ഷ ചെന്നിട്ടടക്കം പറഞ്ഞത് രാഷ്ട്രീയമായി സ്പീക്കർ പെരുമാറുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനങ്ങനെ മുൻവിധിയോടുകൂടി കാണുന്നില്ല കാര്യങ്ങളെ. നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു. സ്പീക്കറെ ഒരു അവിശ്വാസം വന്ന സഭയാണ്, ആ അവിശ്വാസം വന്ന സഭയിലേക്കാണ് അങ്ങ് പോകുന്നത്. അപ്പോൾ ഒരു ഭരണപക്ഷം പ്രതിപക്ഷം തമ്മിൽ പിടിക്കിടാന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. സഭയിലും ജനാധിപത്യത്തിലും എനിക്ക് അവിശ്വാസമില്ല, പൂർണ്ണ വിശ്വാസമാണുള്ളത്. ജനാധിപത്യത്തിന്റെ വിജയത്തിലും വിശ്വാസമാണ്. സ്പീക്കർ എന്ന ചുമതല ആ പദവിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഔചിത്യത്തോടുകൂടി നിറവേറ്റും. വിവാദം ആരെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല.
ഈ സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായ ഒന്നല്ല. പലപ്പോഴും അതൊരു കല്ലും മുള്ളും നിറഞ്ഞ വഴി. നമുക്ക് ബാക്കി വിശദമായിട്ട് പിന്നെ സംസാരിക്കാന്ന് തോന്നുന്നത്. ഞാൻ അപ്പോൾ സഭയിലേക്ക് പോകാൻ നിൽക്കുകയാണ്, പിന്നെ വിശദമായിട്ട് കാണാലോ. നിയുക്ത സ്പീക്കർ എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻവിധിയോടുകൂടി തന്നെ കാര്യങ്ങളെ ഒന്നും കാണുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.